ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ മലയാളം ക്ലാസ്സിലെ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് എഴുതണ്ടേ? എല്ലാവരും മലയാളത്തിന്റെ പാഠപുസ്തകവും നോട്ട്ബുക്കും ഒക്കെ എടുത്ത് എഴുതാൻ റെഡി ആയിട്ട് വന്നോളൂ. എല്ലാവരും ഇന്നത്തെ കവിത വായിച്ചു നോക്കിയോ? നക്ഷത്രവും പൂവും എന്ന കവിത കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായി നമ്മൾ നല്ല ഈണത്തിലൊക്കെ വായിച്ചു നോക്കുന്നുണ്ട് അല്ലേ? നിങ്ങളുടെ ക്ലാസ് ടീച്ചറിന് നിങ്ങൾ പാടിയ ഓഡിയോ അയച്ചു കൊടുത്തോ? കുറച്ചുപേരൊക്കെ അയച്ചു, കുറച്ചുപേർ അയച്ചില്ല അല്ലേ? ഇന്ന് തന്നെ എന്തായാലും അയച്ചു കൊടുക്കണം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ അതോടൊപ്പം തന്നിരിക്കുന്ന ബെൽ ബട്ടൺ കൂടി എന്നെ നമ്മൾ ചെയ്യാനും മറക്കരുത്. കൂടാതെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ് ഒക്കെ ചെയ്യുക. സോ നമുക്ക് ആദ്യത്തെ പ്രവർത്തനം ഏതാണെന്ന് നോക്കാം. നമ്മുടെ പാഠപുസ്തകത്തിൽ പേജ് നമ്പർ 57 ഒരു പ്രവർത്തനമാണിത്. കൂട്ടുകാരെല്ലാവരും പാഠപുസ്തകം എടുത്തല്ലോ. ഭൂമിയിലെ കാഴ്ചകൾ ഭംഗി കണ്ടെത്താം. അവിടെ നമ്മുടെ സൂര്യനിൽ എന്താണ് എഴുതിയിട്ടുള്ളത്? ഭംഗിയുള്ള കാഴ്ചകൾ അല്ലെ. ചുറ്റും കുറെ കാര്യങ്ങൾ നമ്മൾ എഴുതണം. ഭൂമിയിൽ എന്തെല്ലാം കാഴ്ചകളാണ് ഉള്ളത്? ഇവിടെ ആദ്യം മയിൽ എന്ന് തന്നിട്ടുണ്ട് അല്ലെ. ബാക്കിയുള്ളത് നമ്മൾ എഴുതണം. ഞാനിവിടെ എഴുതിയിട്ടുള്ളത് ചെടികൾ, പുഴകൾ, മലകൾ, മഴ, കുളങ്ങൾ, പൂക്കൾ, മരങ്ങൾ, ഇനി ഒരുപാടുണ്ട് അല്ലെ. നമുക്കങ്ങനെ മനോഹരമായി തോന്നുന്നത് എന്ന് നമുക്ക് എഴുതാവുന്നതാണ്. ഇവിടെ മഴ ആകാശത്തും മേഘങ്ങളിൽ നിന്നാണ് പെയ്യുന്നത് എന്ന് പറഞ്ഞാലും ഭൂമിയിൽ ഒരു കാഴ്ച തന്നെയാണിത്. ഭൂമിയിൽ നിന്നാലും നമുക്ക് മുകളിലേക്ക് നോക്കാതെ തന്നെ മഴ കാണാനായിട്ട് സാധിക്കും അല്ലേ. അപ്പൊ അതെല്ലാം ഈ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഇനിയും ഒരുപാട് ഒരുപാട് കാഴ്ചകളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ പദസ്വരന്റെ ഓരോ കൈകളിലുമായി എഴുതാവുന്നതാണ്. നോക്കുക, ചന്തമുള്ള എന്തൊക്കെ കാഴ്ചകൾ ചുറ്റുപാടിൽ നിന്ന് കണ്ടെത്താം. ഇവയിൽ ഏതെങ്കിലും ഒന്നിന്റെ ഭംഗി വിവരിച്ചുകൊണ്ട് ചെറു വിവരണം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് എഴുതിയാൽ മതി. ഞാനിപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ളത് മരങ്ങളെ കുറിച്ചാണ്. നമുക്ക് ആ ചെറു വിവരണം ഒന്ന് നോക്കാം. അതിന് താഴെയായിട്ട് ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിന് ചേരുന്ന ഒരു തലക്കെട്ടൊക്കെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കളറൊക്കെ ചെയ്ത് മനോഹരമാക്കാനൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവിടെ നല്ല പ്രകൃതിയിലെ ഒരു സീനറിയാണ് കാണിച്ചിട്ടുള്ളത്. എന്റെ പരിസരമെന്നോ എന്റെ ഗ്രാമമെന്നോ ഒക്കെ മനോഹരമായിട്ട് നമുക്ക് തലക്കെട്ടുകൾ കൊടുക്കാവുന്നതാണ്. എന്തായാലും നമുക്ക് വിവരണം ഒന്ന് നോക്കാം. നോക്കുക, മരങ്ങൾ എന്നാണ് തലക്കെട്ട് എഴുതിയിട്ടുള്ളത്. മരങ്ങൾ ഭൂമിയെ പച്ചപ്പിന്റെ കൂടെ ചൂടിക്കുന്നു. മനുഷ്യന് തണലും ശുദ്ധവായുവും പ്രദാനം ചെയ്യുന്നു. കൂടാതെ പല ജീവജാലങ്ങളുടെയും ആവാസ വ്യവസ്ഥയിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. മണ്ണൊലിപ്പ് തടയുകയും അന്തരീക്ഷ താപം ഉയരാതെ കാക്കുകയും ചെയ്യുന്നു. പക്ഷികൾ, പ്രാണികൾ, ഉരഗങ്ങൾ, ചെറിയ മൃഗങ്ങൾ തുടങ്ങി പലതരം ജീവികൾ മരത്തിൽ കൂടുകൂട്ടാറുണ്ട്. കടുത്ത വേനലിനെയും ചെറുത്ത് തോൽപ്പിക്കുന്ന മരങ്ങൾ പല ജീവികളുടെയും അന്നദാതാവ് കൂടിയാണ്. നിങ്ങൾക്ക് മനസ്സിലായ കൂട്ടുകാരെ, എന്തുകൊണ്ടാണ് ഏറ്റവും അവസാനം എല്ലാ ജീവികളുടെയും അന്നദാതാവാണെന്ന് പറഞ്ഞിരിക്കുന്നത്? ഇല്ലല്ലേ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മുടെ ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതാണ്? ഔദ്യോഗിക വൃക്ഷം ആൽമരമാണ് അല്ലെ. ആൽമരത്തിൽ ഒരുപാട് പക്ഷികളും ഉരഗങ്ങളും എല്ലാം കൂടുകൂട്ടാറുണ്ട് അല്ലെ. അതിന് പകരം ഒരു മാവ് ആലോചിച്ചു നോക്കൂ. അതിലും ഒരുപാട് ജീവികളൊന്നും ഇല്ലെങ്കിലും കുറെയൊക്കെ പ്രാണികളും ഉറുമ്പുകൾ പോലുള്ള പ്രാണികളും ചിലപ്പോൾ ചില പക്ഷികളും ഒക്കെ കൂടുകൂട്ടാറുണ്ട്. പക്ഷേ അതിൽ നിറയെ മാമ്പഴമുണ്ടെങ്കിലോ? ഇവിടെ നിന്നെല്ലാം കിളികളെല്ലാം പറന്നു വരും അല്ലെ. അവയുടെ എല്ലാം വയറ് നിറയ്ക്കാനുള്ള പഴങ്ങളെല്ലാം ആ മാവിൽ ഉണ്ടാകും. ഇങ്ങനെ പലതരത്തിലുള്ള മരങ്ങളുണ്ട് അല്ലെ. അങ്ങനെയാണ് മരങ്ങൾ ജീവികളുടെ അന്നദാതാവാകുന്നത്. കൂട്ടുകാർക്കെല്ലാം മനസ്സിലായല്ലോ. നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. അടുത്തതും നമ്മുടെ പാഠപുസ്തകത്തിൽ തന്നെയുള്ള പ്രവർത്തനമാണ്. പേജ് നമ്പർ 56 നോക്കുക. അവിടെ പാനം നക്ഷത്രത്തെ ചൂണ്ടി മുക്കുറ്റിയോട് ചോദിച്ചത് കേട്ടില്ലേ, ആകാശത്ത് ഭംഗിയുള്ള മറ്റെന്തൊക്കെ കാഴ്ചകളുണ്ട്? ഇവിടെ മേഘമുണ്ട്, പിന്നെ ആകാശത്തെ കാഴ്ചകൾ എന്ന് പദസൂര്യൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട്. അപ്പോൾ നാം അവിടെ എന്തൊക്കെ എഴുതേണ്ടത്? ആകാശത്ത് നാം കാണുന്ന പലതരത്തിലുള്ള കാഴ്ചകൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് ഈ പദസൂര്യൽ നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നോക്കുക, സെന്ററിൽ എന്താണ് എഴുതിയിട്ടുള്ളത്? ആകാശത്തെ കാഴ്ചകൾ, പിന്നെ ഏറ്റവും ആദ്യം സൂര്യൻ എന്ന് എഴുതിയിട്ടുണ്ട്. സൂര്യൻ കഴിഞ്ഞാൽ നോക്കുക, നക്ഷത്രങ്ങളുണ്ട്, മേഘമുണ്ട്, ചന്ദ്രനുണ്ട്, പിന്നെ ചന്ദ്രന്റെ നിലാവുണ്ട്, മിന്നലുണ്ട്, ഇനിയും കുറെ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. ഇവിടെ ഞാൻ ഇത്രയുമൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. കൂട്ടുകാർ രാത്രിയിൽ കാണുന്നതും പകല് ആകാശത്ത് കാണുന്നതും ആയ കാഴ്ചകളൊക്കെ ചേർത്ത്
നിങ്ങൾ ഇതുപോലെ ഈ പദസൂര്യം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമല്ലോ. കൂടാതെ ഞാൻ ആദ്യം എന്തായിരുന്നു പറഞ്ഞത്, ആ കൂട്ടുകാരെല്ലാവരും നമ്മുടെ കവിത ഒന്നുകൂടി നല്ല ഇനത്തിൽ പാടി നിങ്ങളുടെ ക്ലാസ് ടീച്ചറിന് അയച്ചു കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും കണ്ടല്ലോ. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്, സീ യു അഗൈൻ, ബൈ.